ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അക്കൂസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി സംഭവമാണ് എന്ന് പറഞ്ഞാൽ മതി. ഇന്നൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് വേഗം തന്നെ പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കൈപ്പക്ക കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാനാണ്. ഇത് തീച്ചമായിട്ടൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. അപ്പം ഇത് നല്ല ഇവിടെ കിട്ടുന്ന ഒരു അടിപൊളി കൈപ്പക്കയാണ്. കണ്ടോ, നല്ല സ്റ്റാർ ഷേപ്പിലുള്ളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മുകളിലത്തെ രണ്ട് ഭാഗവും മുകളും തായും നല്ലോണം മുറിച്ച് മാറ്റി ഇതിൻ്റെ മുകളിലത്തെ തൊലി അങ്ങ് മാറ്റണം. തൊലി അങ്ങ് മാറ്റിക്കളയണം. അപ്പം കത്തീനുള്ളത് ശരിയാകുന്നില്ല. അപ്പം നമുക്കൊരു വേറൊരു സംഭവം എടുക്കാം, കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ തൊലിയിലും വിളിക്കുന്ന സംഭവമല്ലേ. ഇങ്ങനത്തെ സംഭവമാക്കിയാൽ നമുക്ക് വേഗം തന്നെ കിട്ടും. അപ്പം അതിൻ്റെ മുകളിലത്തെ ഉള്ള എല്ലാം നമുക്ക് നല്ല വൃത്തിക്കാക്കണം, കേട്ടോ. നമുക്ക് ഇതിനോട് ഈസിലി കിട്ടുന്നുണ്ട്, കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലുള്ള ഇങ്ങനെ ഡോട്ട് 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 പോലത്തെ സംഭവമൊക്കെ മാറ്റി ഇങ്ങനെ കൈപ്പക്കേനെ നല്ല വൃത്തിക്ക് നമുക്ക് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തിട്ട് ആ തൊലി നമ്മളിങ്ങനെ കളയുന്നില്ല, അത് നമുക്ക് എടുത്തു വെക്കണം, കേട്ടോ. അപ്പം നമ്മൾ നല്ലോണം എല്ലാ വേഗം തന്നെ കൈപ്പക്കേനെ ഇങ്ങനെ തൊലി ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, വേഗം തന്നെ ഫുൾ ക്ലിയർ ആക്കി വെക്കാം. അപ്പം ദാ നമ്മൾ കണ്ടോ, ഇത് ഫുൾ നമ്മളുടെ കൈപ്പക്കേനെ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതാണ് നമ്മളുടെ അതിൻ്റെ തൊലി മാറ്റി വെച്ചത്, ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ രണ്ട് വശവും നമുക്ക് മുറിച്ചിട്ടുണ്ടല്ലോ, മുകളിലും താഴും. അപ്പോൾ ഇനി നമുക്കിതിനെ നടുക്കിലൊരു ജസ്റ്റ് ഒരു ഒന്ന് കീറി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കീറി കൊടുക്കണത്. ഇതിങ്ങനെ കുറച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ അതാക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവം ഉണ്ടാവും, കുരുവൊക്കെ ഉണ്ടാവും, കൈപ്പക്കയല്ലേ, അപ്പോൾ കയ്പ്പും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറ്റി തരും ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇനിങ്ങനെ ഒന്ന് കുറച്ച് കുത്തി പൊളക്കണം, ബിക്കോസ് കൈപ്പക്ക ചെറിയ കൈപ്പക്ക ആയതുകൊണ്ട് അതാണ്. അപ്പോൾ ഇതിനിങ്ങനത്തെ സോഫ്റ്റ് കുരുവാണെങ്കിൽ അത് നമുക്ക് എടുത്തു വെക്കാം. സോഫ്റ്റ് കുരു അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹാർഡ് കുരുവാണെങ്കിൽ അത് നമുക്ക് എടുത്തു വെക്കരുത്, അത് നമുക്ക് കളിയാൻ വേണ്ട. അപ്പോൾ നമുക്കിങ്ങനെ നെക്കി നെക്കി നോക്കുക. നല്ല സോഫ്റ്റ് കുരുവാണെങ്കിൽ നമുക്ക് അതിനെ അവിടെ നിന്ന് സൈഡിൽ എടുത്തു വെക്കുക. അതൊക്കെ ഒരു ഇതിൻ്റെ ആവശ്യം വരും അതിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളൂ. അപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ അകത്തുള്ള സംഭവം ഫുൾ ഇങ്ങനെ ചിരണ്ടി മാറ്റണം, പുറത്ത് ഫുള്ളാക്കണം, കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ കയ്പ്പൊക്കെ പോകുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ കുരുവൊക്കെ ഇപ്പുറത്ത് ഇങ്ങനത്തെ ഇടാം. കുരു തന്നെയായിരിക്കും മോസ്റ്റ്ലി ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് കളിയല്ല വേണ്ടത്, ഇതിനെ ഇവിടെ തന്നെ വെക്കുക വേണ്ട. ഇതിന് നമുക്ക് വഴിയെ അറിയാം ഇതിൻ്റെ എന്നാ ആവശ്യം വരിക. അപ്പം നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഫുൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് ഉപ്പ് വേണം. കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപ്പും ഇടാം. ഇത് നമ്മൾ കഴുകാനാണേ, കഴുകിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ കയ്പ്പൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടിൻ്റെ അകത്ത് ഉപ്പ് എടുക്കണം. ഇതും കഴുകിയെടുക്കണം, കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ അകത്ത് നല്ലോണം കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ഇടുന്നത് മഞ്ഞളാണ്. മഞ്ഞളിടുമ്പോഴാണ് ഇതിൻ്റെ കയ്പ്പൊക്കെ പോകുന്നത്. അപ്പോൾ ഈ കയ്പ്പൊക്കേൻ്റെ കയ്പ്പൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളിട്ടിട്ട് കഴുകുന്നത്. ഇനി നല്ലോണം ഇതിനിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എല്ലാം നല്ല നല്ല എല്ലാം വൃത്തിയായിട്ട് നമുക്ക് ആ ഉപ്പും നമ്മളുടെ മുളകല്ല എന്തിനും പേര് മഞ്ഞൾ എല്ലാം അങ്ങനെ നമുക്കൊന്ന് മിക്സാക്കുക. രണ്ടിൻ്റെ അകത്ത് സെയിം പ്രോസസ്സ് തന്നെയാണ്, കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക. ഇനി നമുക്ക് നല്ലോണം ഇങ്ങനെ ആക്കണം, കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്നും കൂടി നോക്കണം, സോഫ്റ്റ് കുരു തന്നെയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹാർഡ് കുരുവാണെങ്കിൽ അതൊന്നും വേണ്ടാന്നേ വെക്കുക, കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഹാർഡ് കുരുവിടെ പോയി. ഹാർഡ് കുരു ഇതെല്ലാം നമ്മൾ സോഫ്റ്റ് സോഫ്റ്റ് കുറു. അപ്പോൾ അതെല്ലാം നമുക്ക് എടുത്തു വെക്കുക, കേട്ടോ. അതൊക്കെ നമുക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഹാർഡ് കുറു വേണ്ട, അതിനവിടെ സൈഡിൽ വെച്ച് വെക്കുക. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കഴുകണം. ഇനി എല്ലാവരും കേൾക്കുന്ന പോലെ നല്ല വൃത്തിക്കാൻ ആ ഉപ്പും മഞ്ഞളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയിരിക്കുന്നത്. അതിനുള്ളിലൊക്കെ നല്ലോണം നമുക്ക് കഴുകാം, കേട്ടോ. കേട്ടോ, ഇനി നമുക്കിത് കഴുകിയെടുത്തിട്ട് രണ്ട് നമുക്ക് അങ്ങനെ തന്നെ കഴുകണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴുകിയ ഒരു സംഭവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നമുക്ക് നല്ലോണം തന്നെ കഴുകിയെടുക്കണം. അപ്പം ഇത് രണ്ടും നമുക്ക് നല്ലോണം കഴുകിയെടുക്കണം. ഇത് മറ്റേ നമ്മളുടെ കൈപ്പക്കേൻ്റെ തൊലിയൊക്കെയാണ്, കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കഴുകണം, കേട്ടോ. ഇനി നമുക്കിത് കഴുകി എടുത്തിട്ടുണ്ട്, കണ്ടോ. നമ്മൾ നല്ല കുട്ടപ്പൻ കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കഴുകിയെടുത്ത് ഇനി നമുക്കിത് ഉണ്ടാക്കേണ്ട പ്രോസസ്സൊക്കെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാം നമ്മളുടെ കൈപ്പക്ക ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ തൊലി. ഈ തൊലിയുള്ള തൊലിയും കുരുവൊക്കെയാണ് അതിൻ്റെ അകത്ത്. പിന്നെ പച്ചമുളക്, പിന്നെ നമ്മളുടെ ഉള്ളി,
ചെറുതായി മുറിച്ചത് ഉള്ളികൾ വേണം കുറച്ച്, പിന്നെ നമ്മളുടെ വെളുത്തുള്ളി വേണം, വെളുത്തുള്ളിയും കൂടി വേണം, പിന്നെ ഒരു സംഭവം കൂടി വേണം നമ്മളുടെ ഇഞ്ചി, ഇഞ്ചി ഇങ്ങനെ ചെറുതായി മുറിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ ചൂടാക്കാം. പാന് നമ്മൾ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാക്കാൻ ഒന്ന് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ എണ്ണ ചൂടാക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടണം. കടുകിട്ട് കഴിഞ്ഞു, കടുകിട്ട് കഴിഞ്ഞ് അതിങ്ങനെ പൊട്ടിക്കോട്ടെ അവിടെ നിന്ന് ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളി അങ്ങ് ഇട്ടു. വെളുത്തുള്ളി കുറച്ചിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ സവാള അങ്ങിടണം. ഫുൾ സവാള അങ്ങ് ഇട്ടോളുക. അപ്പോൾ നമുക്ക് ഇത് ഫുൾ വയറ്റിയെടുക്കുന്ന പ്രോസസ്സ് തന്നെ. അപ്പോൾ സവാള നമ്മൾ മെല്ലനെ മെല്ലനെ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ സവാള ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി സവാള വേഗം തന്നെ ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ആദ്യം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പിടാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് വഴറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതിന് മുമ്പിൽ, ഉപ്പിടുന്നതിന് മുമ്പിൽ നമുക്ക് എല്ലാ സംഭവവും അങ്ങിട്ടേക്കാം. ഇഞ്ചി ഇട്ട്, ഇഞ്ചിയും നമ്മളിട്ട്, പച്ചമുളകും ഇട്ട്. അപ്പോൾ നമ്മളുടെ കൂട്ടുകളിലൊക്കെ വഴറ്റാനുള്ള സംഭവമൊക്കെ ഇട്ടിട്ട് ഇനി ഞാൻ ഉപ്പിടുന്നു കേട്ടോ. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ജസ്റ്റ് നല്ലോണം ഇളക്കി കളയാം. ഇളക്കി 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 നല്ലോണം ഇതിന് ഇടക്കിടക്ക് കളിക്കാൻ മതി കേട്ടോ. കണ്ടോ, ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ഇപ്പാണ് ഉപ്പിടുന്നത്. ആ അപ്പോൾ ഉപ്പ് ഇട്ട് ഇനി നമുക്കിത് നല്ലോണം വേഗം പെട്ടെന്ന് വഴറ്റി കിട്ടുമല്ലോ. അപ്പം ഇനി അപ്പോഴത്തേക്ക് ഇനി ഇതൊരു ഒരു പുതിയ സംഭവം നമ്മൾ ചെയ്യാൻ പോവാണേ. ഇനി നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് നമ്മളുടെ കടലമാവും കൂടി ഇടും. ഇതൊരു വെറൈറ്റി സംഭവം തന്നെ. കടലമാവും കൂടി ഇട്ട് നമ്മൾ കണ്ടു നല്ലോണം പിന്നെ സ്ലോയിലാണ് കേട്ടോ. കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സ്ലോ ആക്കണം ഗ്യാസ്, അല്ലെങ്കിൽ നമ്മളുടെ കടലമാവൊക്കെ കരിഞ്ഞൊരു പരിവാവും. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ മസാല ഒക്കെ ഇടാം. ഓക്കെ, കടലമാവ് ഇട്ട് കഴിഞ്ഞിട്ട് മസാല ആദ്യം തന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളുടെ കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ മുളക് പൊടിക്ക് എത്ര എരിവുണ്ട് അത്ര ഇട്ടാൽ മതി. അപ്പം മുളക് പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടേക്കാം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ഇടണ്ടേ, ഇനി ഇപ്പം തൽക്കാലമൊന്നും ഇടണ്ട, നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കി കളയാം. നല്ല വൃത്തിക്കൊന്ന് മിക്സ് ആക്കണം ആ കടലമാവ്, മറ്റേ മസാലകളും പിന്നെ നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ അങ്ങ് മിക്സ് ആകട്ടെ. ഇനി നമുക്ക് ഈ തൊലി കണ്ടോ, ഈ തൊലിയും കുരു ഒക്കെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പം ഇങ്ങനത്തെ ഹാർഡ് കുരുവാറ്റം കണ്ടിട്ട് അത് അപ്പുറത്ത് തന്നെ എടുത്ത് ചാടിയേക്കുക. അതൊന്നും നമുക്ക് അപ്പുറത്തേക്ക് എടുത്ത് കളയുക. അപ്പം നമ്മളിപ്പം വേഗം തന്നെ നമ്മളുടെ തൊലി പോലത്തെ സംഭവമൊക്കെ, തൊലിയും കുരുവൊക്കെ നമുക്ക് ഈ മിക്സറിനകത്ത് ഇടാം. ഇനി നമുക്ക് നല്ലോണം ഇതിനൊന്ന് മിക്സ് ആക്കി കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ വേവാൻ വെക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആക്കുക നമ്മളുടെ. അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ ഈ നമ്മളുടെ കൈപ്പക്കേൻ്റെ അകത്ത് നിറയ്ക്കാൻ പോകുന്നത്. അപ്പം കണ്ടോ, കൈപ്പക്കേൻ്റെ തൊലി വരെ നമ്മൾ യൂസ് ചെയ്തു. അത്രയ്ക്ക് ഹെൽത്തിയായ അടിപൊളി സംഭവമാണിത്. അപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ അടിച്ചൊക്കെ കൊടുക്കണം കേട്ടോ. ഇതിനി നമുക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ വെക്കാം കേട്ടോ. ദാ കണ്ടോ, നമ്മളുടെ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇടേണ്ടത്. ചൂടാണ്, അപ്പം ചൂടോടെ ഇട്ടാൽ നിങ്ങളുടെ കൈയൊക്കെ പൊള്ളും. കൈ പൊള്ളുന്നതിന് സൂക്ഷിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളിങ്ങനെ നല്ലോണം കുതി നിറയ്ക്കുക. നമുക്ക് ഉള്ളിയല്ലേ, സോറി, നമ്മളിങ്ങനെ മുളക് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബാറ്ററി കുത്തി നിറയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് കൈപ്പക്കേൻ്റെ അകത്തും നല്ലോണം കുത്തിക്കയറ്റണം. ആ ബാറ്ററി നല്ല വൃത്തിക്ക് ഫുള്ളായിട്ട് കുത്തിക്കയറ്റാൽ നമുക്ക് തിന്നാൻ നമ്മൾ പോകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതാക്കാം. എല്ലാ കൈപ്പക്കേൻ്റെ അകത്തും നമുക്ക് ആ ബാറ്ററി നല്ല വൃത്തിക്ക് കുത്തി നിറച്ചേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കൈപ്പക്കയിലും നമുക്ക് അങ്ങനെ തന്നെ ആക്കാം. അപ്പോൾ കൈപ്പക്കൊക്കെ ചെറിയ ചെറിയ പിള്ളേർക്കൊന്നും ഇഷ്ടമാകാത്ത സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമായാലോ. അപ്പോൾ അവരും നിന്നാൽ, കൈപ്പക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ്, എല്ലാവരും തിന്നേണ്ട ഒരു സംഭവം തന്നെയാണ് കൈപ്പക്ക. പക്ഷേ എന്ത് ചെയ്യാനാണല്ലേ. അപ്പോൾ ഇനി നമുക്ക് കൈപ്പക്ക നമ്മളവിടെ നിറച്ചു നമുക്ക് പാന് ചൂടാക്കാം. ഇതാണ് നമ്മളുടെ ഫുൾ കൈപ്പക്ക നല്ല വൃത്തിക്ക് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞില്ല, ഇനിയും ചെറുതായിട്ടൊരു പണിയും കൂടിയുണ്ട്. അതും കൂടി ചെയ്ത് നമ്മുടെ കൈപ്പക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് എല്ലാ കൈപ്പക്ക നല്ല വൃത്തിക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളുടെ പാന് ചൂടാകുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഇത്തിരി മതി കേട്ടോ എണ്ണ. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കൈപ്പൊക്കെ അങ്ങ് ഇടും ഒന്ന്. അങ്ങനെ ഹാ എന്താ രസം, അതിങ്ങനെ പളപള പളപള പൊട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ കൈപ്പൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ആക്കി. അപ്പോൾ നമുക്കിങ്ങനെ
സ്ലോ ഗ്യാസിലാണ് കേട്ടോ ഇതൊക്കെ നമ്മളാക്കുന്നത്. സോ സ്ലോ ഗ്യാസിൽ നമുക്ക് ഈ കയ്പക്കേനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു റോസ്റ്റോ ഫ്രൈയോ എന്തോ അങ്ങനെ എടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും നമുക്കൊന്ന് നോക്കണം, ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ അതിൻ്റെ കയ്പക്കേൻ്റെ പുറത്തുള്ള ക്രസ്റ്റ് നല്ല ക്രിസ്പി ആയി കിട്ടും. അപ്പോൾ ക്രിസ്പി ആയി കിട്ടുമ്പോൾ അത് നമുക്ക് തിന്നാനാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഒരു വെറൈറ്റി സംഭവം തന്നെയാണല്ലോ ഇത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം സ്ലോ ഗ്യാസിൽ ഇങ്ങനെ തന്നെ ആക്കി നോക്കുക കേട്ടോ. കുറച്ചൊന്ന് മൂടി പൂട്ടുക, പിന്നെയും തുറക്കുക, മൂടി പൂട്ടുക, പിന്നെയും തുറന്ന് നോക്കുക. അങ്ങനെയാണ് നമുക്ക് ആക്കേണ്ടത്. കണ്ടു നമ്മളിതിങ്ങനെ ഒരു ഇതായിട്ടുണ്ട്, നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ പ്ലേറ്റിനകത്ത് നമുക്ക് നല്ല വൃത്തിക്ക് വെക്കാം. സ്ലോലി വെക്കണം, എണ്ണയാണ്, തിരച്ചൊന്നും പോകരുത്. അപ്പം തിരച്ച് പോയാൽ പള്ളി പോകും. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ കുറേ ഇങ്ങനത്തെ നമ്മൾ ഉള്ളിൽ നിറച്ച സംഭവമൊക്കെ പുറത്ത് വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സൈഡിൽ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി നമ്മളുടെ നെക്സ്റ്റ് അതും ഇടാം. അപ്പോൾ ഇതാ ടണ്ടണേ, നമ്മളുടെ കയ്പക്ക നിറച്ചത് അടിപൊളിയായി റെഡിയുണ്ട്. കാമ്പം തന്നെ ഒന്ന് എടുത്തൊന്ന് ജസ്റ്റ് കടിച്ച് തിന്നോക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്കൊക്കെ? അപ്പോൾ ഇതൊരു വെറൈറ്റി സംഭവമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതുവരെ കയ്പക്ക തിന്നാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും ഇതൊന്ന് കഴിച്ചു നോക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേഗം തന്നെ പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് വരാം. ആദ്യം നമുക്ക് ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുക. അപ്പോൾ ഇതാ നമ്മൾ ചെറുങ്ങനെ ഇങ്ങനെ മുറിക്കുന്നുണ്ട്. ആ ക്രിസ്പിനെസ് ഇങ്ങനെ കിറുക്കിറിൻ്റെ ഒച്ചമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ മുറിച്ചു ഇത് നോക്കുക. ആഹാ, എന്താ രസം! ആ ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ആ കയ്പക്കേൻ്റെ അകത്ത് ഇങ്ങനെ കടന്ന് അടിപൊളിയാണ് കാണാം. ഇത് കാണുമ്പോൾ തന്നെ ആരെങ്കിലും എല്ലാവരും അങ്ങ് തിന്നു പോകും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ് അറിയിപ്പിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയാക്കിയാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.